ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പാലക്കാടന്മാരുടെ സ്വന്തം കായച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സ്വന്തം പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു പാലക്കാട്ടിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ രണ്ട് ഭാഗത്തും മാത്രം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ടേസ്റ്റിൽ ഈ ഒരു കറി ലഭിക്കും. അപ്പം ഞാൻ ഈ പറയുന്നത് നമ്മുടെ കല്യാണ വീടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്കൊപ്പം അതുപോലെ തന്നെ നെയ്ച്ചോറിനോടൊപ്പം ഗീ റൈസ് ഇല്ല അതിനോടൊപ്പം ഒക്കെ കിട്ടുന്ന ആ ഒരു കറിയുടെ കാര്യമോ പറയുന്നത്. വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒന്നില്ലെങ്കിൽ അത് പരിപ്പ് കറിയായിട്ട് പോകും, അല്ലെങ്കിൽ അത് സാമ്പാറായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പാലക്കാടന്മാരുടെ സ്വന്തം കായക്കറി, സോറി കായച്ചാർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവ, പെരിഞ്ജീരകം, കടുക്, ചെറുജീരകമാണ്. ഇവയെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട്, അതായത് നമ്മുടെ കുഞ്ഞു സ്പൂണിൽ കാക്കാ ടീസ്പൂണോളം വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും കുറച്ച് മതി, നമ്മൾ താളിപ്പിനാണ് അപ്പോൾ കുറച്ച് മതിയാകും. പിന്നെ വേണ്ടത് ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നാല് പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. നമ്മളിവിടെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. ഇച്ചിരി മതി, ഒത്തിരി ഒന്നിട്ടിട്ട് ഇതിനകത്ത് ഇട്ട് കുത്തേണ്ട കാര്യമില്ല. പിന്നെ ഈ കറി, ഇതിൻ്റെ കറിയുടെ കൂട്ട്, അതായത് നമ്മൾ കുറച്ചധികം തന്നെ വെക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെക്കുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് തക്കാളി, ഒരു സവാള ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് കഷ്ണം പട്ട, മൂന്ന് ഏലക്ക, നാല് ഗ്രാമ്പു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ രണ്ട് മക്കൾസും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾക്ക് മൂന്ന് നേരം കഴിക്കാനുള്ള ഒരു ഒഴിച്ച് കറിയുടെ ഒരളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വെളുപ്പുള്ളൊരു പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കതങ്ങ് കുതിരാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് പരിപ്പാണ്. പരിപ്പ് വന്നിട്ട് ഇത് വേവിച്ച പരിപ്പാണ്, നമ്മുടെ തവരപ്പരിപ്പും കടലപ്പരിപ്പും. സാധാ പരിപ്പില്ലേ, അതും കടലപ്പരിപ്പാണ്. അത് രണ്ടും ഞാൻ 50-50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിട്ടുള്ള അളവിൽ എടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം, ഇത് പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഞാനിത് ഒരു മാങ്ങയുടെ പകുതിയും പിന്നെ ഒരു കാ പോർഷനും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പുതു പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പുളി കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പുളി ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ ഞാനിവിടെ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഒരു 1.5 പീസ് മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു അരമുറി, അരയല്ല, ഒരു മുക്കാൽ മുറിയോളം തേങ്ങയുണ്ട് കേട്ടോ അതിനകത്ത്. വലിയൊരു തേങ്ങയാണ്, അതിൻ്റെ ഒരു മുക്കാൽ മുറിയോളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കറികളാണ്. പച്ചക്കറി ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്. ഇതെല്ലാം നല്ല കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വാഴക്ക വേണം, നമ്മുടെ പൊന്തങ്കായ എന്നാണ് പറയുന്നത് പറയും തോന്നുന്നു ആ വാഴക്കയ്ക്ക്. ആ വാഴയ്ക്ക് വേണം. പിന്നെ കത്തിരിക്ക വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം. ഇതാണ് പച്ചക്കറി. ഓക്കെ, ഇനി വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ്. അപ്പം മുളക് പൊടി ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിൽ 1.5 സ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ പരിപ്പിലിട്ട് വേവിച്ചുകൊണ്ട് മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ഈ ഒരു കാര്യം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കായക്കറിയുടെ ആ ഒരു എന്താ പറയുക, കല്യാണ വീടുകളിൽ കിട്ടുന്ന ആ ഒരു കായക്കറിയുടെ മണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മട്ടൻ്റെ എല്ലും കൊഴുപ്പാണ് കേട്ടോ. ഇത് മട്ടൻ്റെ പീസസ് അല്ല, എല്ലും കൊഴുപ്പുമാണ്. പീസസ് ഇട്ടിട്ടല്ല ഈ ഒരു കായക്കറി വെക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ എല്ലും കൊഴുപ്പിട്ടിട്ടാണ് ഈ ഒരു കായക്കറി വെക്കുന്നത്. ഇതിടുന്നത് തന്നെ നമ്മുടെ ഈ ഒരു കായക്കറിക്ക് പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതൊരു അല്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ കായച്ചാറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങൾ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അങ്ങ് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അപ്പോൾ തന്നെ ഈ ഒരു മണമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലം ഇട്ട് നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഉലുവ, ജീരകം, ചെറുജീരകം, വലുജീരകം, കടുക് ഇവയും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ടങ്ങ് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം നല്ല വണ്ണം അങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സവാള വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പ് ചേർക്കട്ടെ ഞാൻ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇവ നന്നായിട്ട് അങ്ങ് വഴഞ്ഞ ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർക്കണം. പച്ചമുളക് ഞാൻ നേരത്തെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 4 എണ്ണം കീറിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി നന്നായി വഴഞ്ഞ ശേഷം നമ്മളോട് നേരത്തെ കാണിച്ച പോലെ ഇഞ്ചി, വെളുത്തുള്ളി,
ചെറിയുള്ളി ഇത് ചതച്ചതാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റാണ്. അപ്പോൾ വഴറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയ ശേഷം ഇതിനകത്തേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി ഒരു മൂടി വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തക്കാളി വഴന്ന് കിട്ടും. അപ്പം നമ്മളിവിടെ ചേർത്തിരിക്കുന്ന തക്കാളി കംപ്ലീറ്റ് ആയിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ കറിവേപ്പില മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മല്ലിയിലയും കൂടി വേണം കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടീസാണ്, മല്ലിപ്പൊടിയും മുളക് പൊടിയും. അപ്പോൾ മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേഞ്ച് വരുത്താം. ഓക്കെ, കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഇത്ര മാത്രം മതി, ഞാൻ ആ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മുടെ മട്ടൻ്റെ എല്ലും കൊഴുപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പുരട്ടി അങ്ങ് എടുക്കുക കേട്ടോ, ആ മട്ടൻ്റെ കൊഴുപ്പിനകത്തേക്ക്. എന്നിട്ട് നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഈ പറയുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അങ്ങ് ഈ ഒരു മസാലയ്ക്കകത്തിട്ടങ്ങ് പുരട്ടിയെടുക്കുക കേട്ടോ, നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം വെള്ളം കൂടി അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അങ്ങ് മൂടിക്കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് വെന്തിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം സമയം കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കണം, പുളിവെള്ളം പിഴിഞ്ഞ് വയ്ക്കണം, മാങ്ങ കട്ട് ചെയ്ത് വയ്ക്കണം. തേങ്ങ അരപ്പിനകത്ത് ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല, പ്ലെയിൻ ആയിട്ട് അങ്ങ് തേങ്ങ അരച്ചേച്ചാൽ മതിയാകും. ഓക്കെ, നമ്മുടെ ഇവിടെ കറിയൊക്കെ നന്നായിട്ട് അങ്ങ് തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം മാങ്ങ നമ്മൾ നേരത്തെ പച്ചക്കറിയുടെ കൂടെ ഇട്ട് വേവിക്കാതിരുന്നത് മാങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് വരും. അപ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും, നമുക്ക് മാങ്ങ കഴിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടപ്പ് വെച്ച് അങ്ങ് മൂടി 2 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മാങ്ങയും വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാങ്ങയുടെ പുളിപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് പുളിയുടെ അളവ് കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ രീതി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. എൻ്റെ മാങ്ങയോട് അധികം പുളിപ്പില്ലാത്തതുകൊണ്ട് ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു അരപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ അരപ്പിനകത്ത് ഞാൻ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പരിപ്പ് വേവിച്ചതാണ്, നമ്മുടെ തോരപ്പരിപ്പും നമ്മുടെ കടലപ്പരിപ്പും. ഈ രണ്ട് പരിപ്പും ഈക്വലായി എടുത്തിട്ട് ഞാൻ വേവിച്ചതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിത് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ പുളിയും എല്ലാം കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വരാനായിട്ട് നമുക്ക് ഇച്ചിരി നേരം സമയം അങ്ങ് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കാഴ്ചാറ് ഇതാ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്, ഞാൻ നേരത്തെ ചേർത്തത് ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം ഉപ്പ് കൂടി ഞങ്ങൾ ചേർക്കുക. അപ്പോൾ അത് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില അതുപോലെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ, ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു കറിവേപ്പില ചേർക്കുന്നത്. കറിവേപ്പില മസ്റ്റാണ് ഗൈസ്, ഇത് ചേർത്താൽ മാത്രമേ ഈ ഒരു കറിക്ക് പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇന്ന് തന്നെ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണ വീടുകൾ കിട്ടുന്ന അത്തേ ടേസ്റ്റിലുള്ള നമ്മുടെ പാലക്കാടൻ കായച്ചാർ നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. കൂടെ ബിരിയാണി നൈറ്റോറും വയ്ക്കാൻ മറക്കരുതട്ടാണ്, നമ്മളിന്ന് പൊളിക്കില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ഷംന.